അതുപോലെ തന്നെ വ്ളാഡിമിറും എന്താണ് ഗോദോ വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഹോപ്പിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ എന്താണ് ഇവർ ഒരുപാട് സമയം കാത്തിരുന്നു, പക്ഷെ ഗോദോ വന്നില്ല. എങ്കിൽ പോലും അവർക്ക് എന്താണ് ഒരു ഹോപ്പ് ഉണ്ട്, നെക്സ്റ്റ് ഡേ വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ അവർ പിന്നെയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് അവർ വെയിറ്റ് ചെയ്തു, ആ മെസഞ്ചർ ബോയ് വന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു ഗോദോ വരില്ല എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ആ മെസഞ്ചർ ബോയ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എങ്കിൽ പോലും പിന്നെയും അവരെന്താണ് ഗോദോക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ തയ്യാറാവാണ്. ഓക്കെ, അപ്പൊ അതൊരു ഹോപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അവരെന്താണ് മീൻസ് അത്രത്തോളം പെസിമിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിലാണെങ്കിലും അത്രത്തോളം ഡിപ്രഷൻ അവര് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഹോപ്പ് എന്നുള്ള ഒരു വസ്തുത അവരുടെ മനസ്സിലുണ്ട്, മീൻസ് ഒരു പ്രതീക്ഷ ഉണ്ട്. അതുകൊണ്ടാണ് അവര് ഗോദോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് എ സെർച്ച് ഫോർ മീനിങ്, മീൻസ് ഒരു അർത്ഥം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഗോദോയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള സെർച്ചിലാണ് അവർ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്ലേ സെർച്ച് ഫോർ മീനിങ്ങിലേക്കുള്ള ഒരു പ്ലേ ആണ് എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് മൊണോട്ടമി, മൊണോട്ടമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് ഈ രണ്ടു പേരും, അതായത് നമ്മുടെ ഗോദോ ആണെങ്കിലും എസ്ട്രഗണോ ആണെങ്കിലും എന്താണ് പരസ്പരം ആ ഒരു ആധിപത്യം പുലർത്തുന്നവരാണ്. അതായത് എസ്ട്രഗൻ എവിടെ പോയാലും എസ്ട്രഗന്റെ കൂടെ വ്ളാഡിമിർ ഉണ്ടാവും, വ്ളാഡിമിർ എവിടെ പോയാലും എസ്ട്രഗൻ ഉണ്ടാവും. അവർക്കൊരു ആധിപത്യം ഉണ്ട് രണ്ടു പേർക്കും, അവർക്ക് അവരുടെ ആ ഒരു പേഴ്സിന്റെ കൂടെ ഒരു ആധിപത്യം ഉണ്ട്. അതാണ് ആ ഒരു മൊണോട്ടമി സൂചിപ്പിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ഡിപ്പെൻഡൻസി, അതായത് ഇതില് പെയറായിട്ട് വരുന്ന രണ്ട് ക്യാരക്ടേഴ്സ് മീൻസ് രണ്ട് ഗ്രൂപ്പ്സ് ആണുള്ളത്. അതായത് നമ്മുടെ വ്ളാഡിമിറും എസ്ട്രഗനും അതുപോലെ തന്നെ ലക്കിയും പോസും. നമുക്കറിയാം വ്ളാഡിമിറിനെയും എസ്ട്രഗനെയും എന്താണ് ഈക്വൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എങ്കിൽ പോലും നമ്മുടെ പോസോയും ലക്കിയും എന്താണ്, പോസോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ്റ്റർ ആണ്, ലക്കി അദ്ദേഹത്തിന്റെ സ്ലേവ് ആണ്. അപ്പൊ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ് ആണ്. എങ്കിൽ പോലും നമ്മുടെ പോസോ ലാസ്റ്റ് ആവുമ്പോഴത്തേക്കും, അതായത് സെക്കൻഡ് ആക്ട് ആവുന്ന സമയത്തേക്ക് നമ്മുടെ പോസോയുടെ ആ ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ലക്കിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മീൻസ് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ, മീൻസ് ഈവൻ നടക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല. കാരണം കണ്ണ് രണ്ടും പോയതുകൊണ്ട്, അതായത് അദ്ദേഹം ബ്ലൈൻഡ് ആയി മാറിയത് കൊണ്ട് അദ്ദേഹം ടോട്ടലി ആരിൽ ഡിപ്പെൻഡ് ആണ്, നമ്മുടെ ലക്കിയിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ഡിപ്പെൻഡൻസി വരുന്നുണ്ട്. ഫസ്റ്റ് ആക്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലക്കിയാണ് പോസോനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. കാരണം നമ്മുടെ പോസോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം മാസ്റ്റർ ആണ്, അദ്ദേഹം ലക്കിനെ കൊണ്ടുപോയിട്ട് വിൽക്കാൻ പോവാണ്, അദ്ദേഹത്തിന് ലക്കിനെ ഇഷ്ടാവുന്നില്ല, അല്ലെങ്കിൽ ലക്കി ചെയ്യുന്ന ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ലക്കി അദ്ദേഹത്തിന്റെ കടമകൾ നന്നായിട്ട് നിർവഹിക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിനെ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ആര് തീരുമാനിക്കുന്നത്, പോസോ തീരുമാനിക്കുന്നത്. അപ്പൊ ലക്കി ഭയങ്കര സാഡായിട്ട് തന്നെ ഇനി ഏതെങ്കിലും മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള മാസ്റ്റർ ആരാണെന്ന് അറിയില്ല, ആരാണ് നമ്മുടെ ലക്കിനെ വാങ്ങാന്ന് ലക്കിക്ക് അറിയില്ല. അതുപോലെ തന്നെ എന്താണ് ആ ഒരു മാർക്കറ്റ് പ്ലേസിൽ നിന്ന് മരിക്കേണ്ടി വരുമോ എന്നുള്ള കാര്യവും ലക്കിക്ക് അറിയില്ല. അപ്പൊ അതൊക്കെ കൂടെ ആലോചിച്ചിട്ട് ലക്കി ആകെ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. പക്ഷെ സെക്കൻഡ് ആക്ട് ആവുമ്പോഴേക്കിനും നേരെ റിവേഴ്സൽ ആയിട്ടാണ് വരുന്നത്. കാരണം ടോട്ടലി നമ്മുടെ പോസോ ലക്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് എന്താണ് കാഴ്ച നഷ്ടപ്പെട്ടു, അപ്പൊ ലക്കിയുടെ സഹായം ഇല്ലാതെ അദ്ദേഹത്തിന് നടക്കാൻ വേണ്ടി പറ്റില്ല. ലക്കിക്ക് എന്താണ് കേൾവി ശക്തിയാണ് നഷ്ടപ്പെട്ടത്, അതുകൊണ്ട് എന്താണ് നടക്കുന്നതിനൊന്നും കുഴപ്പമില്ല, കേൾക്കില്ല എന്നുള്ളൂ, ആംഗ്യഭാഷ കാണിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ വ്ളാഡിമിറിന്റെ എസ്ട്രഗന്റെയും കാര്യം എടുത്താലും അവർക്ക് എന്താണ് ഫിസിക്കലി ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല. എങ്കിൽ പോലും വ്ളാഡിമിർ ഇല്ലാതെ എസ്ട്രഗനോ എസ്ട്രഗൻ ഇല്ലാതെ വ്ളാഡിമിറിനോ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം അവർ രണ്ടുപേരും കൂടിയാണ് നമ്മുടെ ഗോദോനെ വെയിറ്റ് ചെയ്യുന്നത്. ഒരാൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഒപ്പം മറ്റാളും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ഡിപ്പെൻഡൻസി നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ സഫറിങ്,
അപ്പൊ നമ്മുടെ വെയിറ്റിംഗ് ഫോർ ഗോദോല് ഏത് ക്യാരക്ടേഴ്സിനെ എടുത്ത് നോക്കിയാലും അവരെന്താണ് സഫർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ്. ഈവൻ ദോ നമ്മുടെ പോസോ ആണെങ്കിലും അദ്ദേഹത്തിന് എന്താണ് ആ ഒരു കാഴ്ചശക്തി നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹം സഫർ ചെയ്യുന്നുണ്ട്. ലക്കി ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതലേ സഫർ ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, ഒരു സ്ലേവ് ആണ്. അതുപോലെ തന്നെ മാസ്റ്ററിന്റെ എല്ലാ എക്യുപ്മെന്റ്സും അദ്ദേഹത്തിന്റെ ബാഗ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ സ്റ്റൂൾ ആണെങ്കിലും ഒക്കെ വഹിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കഴുത്തില്, മീൻസ് നമുക്കറിയാം ഈ ഒരു പ്ലേ വായിക്കുന്ന സമയത്ത് ലക്കിയുടെ കഴുത്തിൽ ഒരു കയറിട്ടിട്ട് വലിക്കുകയാണ് ചെയ്യണത് നമ്മുടെ മാസ്റ്റർ ആയിട്ടുള്ള പോസോ. അപ്പൊ അത്രത്തോളം സഫറിങ് അത്രത്തോളം ബുദ്ധിമുട്ടി, മീൻസ് ആ ഒരു മാസ്റ്ററിന്റെ ആധിപത്യത്തിൽ അത്രത്തോളം ബുദ്ധിമുട്ടുന്ന ഒരു ക്യാരക്ടർ ആയിട്ടാണ് ലക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമ്മള് ലാഡ്മറിനെ എസ്ട്രഗനെ എടുക്കുകയാണെങ്കിൽ പോലും അവർക്ക് എന്താണ് ആ ഒരു ഗോദോനെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ആ ഒരു ലക്ഷ്യം, ഒരു എയിം അത് ആണ്. പക്ഷെ എന്താണ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റുന്നില്ല. കാരണം ഗോദോ വരും എന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുകയാണ്, ഇവരെ കാണാൻ വരുന്നില്ല. ഓക്കെ, അപ്പൊ അതില് സഫറിങ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ ദെൻ ദ ട്രൂത്ത് ആൻഡ് അൺസർട്ടനിറ്റി. അതായത് ആ ഒരു ട്രൂത്ത് നമുക്ക് മീൻസ് ഈ ഒരു പ്ലേയിലൂടെ റിവീൽ ചെയ്യുന്നില്ല. അതായത് ഗോദോ വന്നോ അല്ലെങ്കിൽ ഗോദോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് എന്നുള്ളൊരു ട്രൂത്ത് എന്താണ് റിവീൽ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ അൺസർട്ടനിറ്റി. അൺസർട്ടനിറ്റി നമുക്ക് ഈ ഒരു പ്ലേയിൽ മൊത്തത്തിൽ കാണാൻ പറ്റുന്നതാണ് അൺസർട്ടനിറ്റി. അതായത് ഒരു കാര്യത്തിനും ഒരു വ്യക്തതയോ ഉറപ്പോ ഇല്ല. മീൻസ് ഗോദോ വരുമോ എന്ന് ചോദിച്ചാല് നമുക്ക് അറിയില്ല, ഗോദോ വരാം വരാതിരിക്കാം എന്ന് മാത്രമേ പറയാൻ വേണ്ടിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ മീൻസ് ആ മെസ്സഞ്ചർ ബോയ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയാണോ അല്ലയോ എന്ന് ചോദിച്ചാലും നമുക്ക് സർട്ടനിറ്റി ഇല്ല. കാരണം ഗോദോ പറഞ്ഞു വിട്ടതാണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സഞ്ചർ ബോയ് വരുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന് നമുക്ക് എന്താണ് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു മീൻസ് എന്തായിരുന്നു ഗോദോ പറഞ്ഞത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. ഇത് അബ്സർഡ് ഡ്രാമയുടെ ഒരു സവിശേഷതയാണ് കേട്ടോ, അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. മീൻസ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബർത്ത്ഡേ പാർട്ടിയിലും ഇതുപോലെ അൺസർട്ടനിറ്റി കാണാവുന്നതാണ്. അതായത് നമുക്ക് എന്താണ് ഇതിനെന്താ കാരണം, അപ്പൊ ഗോദോ വരാതിരിക്കാൻ എന്താ കാരണം എന്ന് വെച്ചാല് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഡ്രാമയില്. മീൻസ് ഗോദോ വന്നില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അതിന് കാരണം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ദ റിലീജിയൻ. ഓക്കെ, റിലീജിയൻ ബേസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ആ ഒരു മെസ്സഞ്ചർ ബോയ് ഷെപ്പിയാർഡ് ആണെന്ന് പറയുന്നുണ്ട്, ഷെപ്പിയാർഡ് ആയിട്ടുള്ള ഒരു ബോയ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗോദോ എന്ന് പറയുന്നത് വെള്ളത്താടികളുള്ള, വെള്ളത്താടിയില്ല വൈറ്റ് ബിയേർഡ് ഉള്ള ഒരാളാണ് എന്നും പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ആ ഒരു ആട്ടിടയൻ എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് റീഡേഴ്സിനെ എത്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു പ്ലേ എഴുതിയിട്ടുള്ള സാമ്പിൾ ബക്കറ്റ് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, റീഡേഴ്സിന്റെ ഇന്റർപ്രിട്ടേഷൻ ആണ്. അതായത് ഗോദോ എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം നൽകുന്ന ഉത്തരം ഇതാണ്. എന്താണ് റീഡേഴ്സിന് ഫുൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്, റീഡേഴ്സിന് റീഡേഴ്സ് എന്താണോ തിങ്ക് ചെയ്യുന്നത് അങ്ങനെ അവർക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ആ ഒരു ഓതറിന്റെ എക്സ്പ്ലനേഷൻ. നമുക്ക് അതിന്റെ മീൻസ് ആ ഒരു ക്രൈസ്റ്റിനെ സിമ്പലൈസ് ചെയ്യുന്ന പല ഇമേജസും അല്ലെങ്കിൽ സിമ്പൽസും നമുക്ക് ഈ ഒരു ഡ്രാമയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഒരു ക്രിസ്ത്യൻ റിലീജിയനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്രൈസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ ക്രൈസ്റ്റ് ആണ് ഗോദോ എന്നുള്ളൊരു അസംഷനും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക. ഇതാണ് ഇതിലെ മെയിൻ തീംസ് ആയിട്ട് വരുന്നത്. അപ്പൊ